ജിജ ട്രാവൽ ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന ആ ഒരു ഏരിയ ആണ്. അപ്പൊ അത് ഇവിടുന്ന് ഒരു ഞാൻ ഏകദേശം ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. 120 കിലോമീറ്റർ ഉണ്ട്. അത് കൗണ്ടി കാർലോ എന്ന് പറഞ്ഞ സ്ഥലമാണ്. പണ്ട് നേരെയൊക്കെ വെളുത്ത് വരുന്നേ ഉള്ളൂ എനിക്ക്. അപ്പം ഞാൻ രാവിലെ ഒരു 6:30 ആകുമ്പോൾ തന്നെ ഇറങ്ങും. ഇപ്പം ഏകദേശം സമയം 7:45. അപ്പോൾ അവിടെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഗോതമ്പ് തോട്ടവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാൻ. ഈ പശുവും കുതിര ഫാമും അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് കാഴ്ചകളുണ്ട് കാണാൻ. നമുക്ക് പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. അപ്പോൾ വീടിലേക്ക് പോകാം. അതിന് കൊണ്ട് നമ്മുടെ ഫ്രണ്ടിൽ ഒരു ടൊയോട്ടയുടെ ഷോറൂമിലേക്ക് കൊണ്ടുവന്ന വണ്ടിയാണ്, വണ്ടികൾ കൊണ്ടുവന്ന ഒരു ട്രക്കാണ് അത്. ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ കോതമ്പാടം കണ്ടുകൊണ്ട് നിർത്തിയാണ്. ഇത് മോട്ടർവേ ആണ്. മോട്ടർവേ എന്ന് വെച്ചാൽ നാട്ടിലെ ഹൈവേ അല്ലേ, ഹൈവേ. അപ്പോൾ ഇവിടെ 120 സ്പീഡ്. അപ്പോൾ നമുക്ക് ഇറങ്ങാൻ നിർവാഹമില്ല. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് വീഡിയോ എടുത്തതാണ്. ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് ഈ കുതിര കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയാണ്. അപ്പോൾ ഇത് ഇവിടെയുള്ള ഒരു ഇവിടെയുള്ള വീടുകളിലെല്ലാം ഫ്രണ്ടിൽ ഇതുപോലെ ഫ്രണ്ടിലോ ബാക്കിലോ ഇതുപോലെ പറമ്പുകളുണ്ട്. അപ്പോൾ അവിടെ അവർ വളർത്തുന്ന കുതിരകളായത്. ഇവർക്ക് ഈ കുതിരയും പശുവും ആടും ഒക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഇവർക്ക് ഫാമുകളുണ്ട്. ഇവിടെയുള്ള ആൾക്കാരെ ഓരോ സീസൺ അനുസരിച്ച് കൃഷി ചെയ്യുന്ന ആൾക്കാരെ. അപ്പോൾ ഇത് ഗോതമ്പിൻ്റെ പാടമായി കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ട് വിളഞ്ഞ് വരുന്നേ ഉള്ളൂ. പച്ചപ്പ് കണ്ടില്ലേ, ഇതൊക്കെ വിളഞ്ഞ് വരുന്നേ ഉള്ളൂ. ഗോൾഡൻ കളറിൽ ഇങ്ങനെ നിൽക്കുക. രണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിലും ഗോതമ്പാണ്. അപ്പോൾ ഇത് ഒരു 1-2 ഏക്കറൊന്നുമല്ല, ഇത് ഒരുപാട് ഏക്കറിൽ ഇങ്ങനെ പല സ്ഥലത്തും ഉണ്ട്. ഇത് വേറെ ആരുടെയോ ഒരു ഫാമായത്. ഇത് കുതിരയുടെ ഫാമായത്. ഇത് പക്ഷേ ഇവിടെ ഇതിനെ പുല്ലും മേയാനും എന്തോ നിർത്തിയിരിക്കുക. വൈകുന്നേരം ഇതിനെ വന്ന് കൊണ്ടുപോകായിരിക്കും. എന്നിട്ട് വേറെ ഇതിവിടെ ഷെഡുകളോ അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ മൃഗങ്ങൾക്ക് സാധാരണ ഷെഡുകളുള്ളതാണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൃഗങ്ങളെ ഇങ്ങനെ വണ്ടിയുടെ പുറകെ ടോയ് ചെയ്തുകൊണ്ട് പോകും. ഇതിനെ ഇതുപോലെ നിർത്തിക്കൊണ്ട് ഇപ്പോൾ അതിൻ്റെ അകത്ത് കുതിര നിൽക്കുന്നുണ്ടോ. ഇതുപോലെ പലതിനെയും കൊണ്ടുപോകും. ആടും പശുവും എല്ലാം കൊണ്ടുവന്നുണ്ട്. ഇതോരോരുത്തരുടെ ഫാമൊക്കെ ഉള്ളവരും അങ്ങനെ ആടിനെ കൊണ്ടുവന്നിട്ടില്ലേ, ഫാമുള്ളവരും അങ്ങനെ കൊണ്ടുവന്ന അവരൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന പല സ്ഥലത്തോട്ട്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വഴി വെച്ച് കണ്ട ഒരു കമ്പനിയാണിത്. അപ്പോൾ ക്യൂനസ് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഇവർക്ക് വീറ്റിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ. അപ്പം ഞാൻ ഇവരോട് പെർമിഷൻ ചോദിച്ചിട്ട് ഇവിടെ വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ എടുത്തോളാൻ പറഞ്ഞു. ഞാൻ ഇതൊക്കെ വീട്ടിൽ പറിച്ചിടമാണ് ഈ കാണുന്നത്. ഇത് പറിച്ച് കഴിഞ്ഞിട്ട് അവർ കെട്ടി വെക്കുന്നതാണ്. മറ്റേ നമ്മുടെ നാട്ടിലൊക്കെ നെല്ല് കഴിഞ്ഞിട്ട് മറ്റേ വൈക്കോല് കെട്ടി വെക്കത്തില്ല, അതുപോലെ ഇവർ കെട്ടി വെക്കുന്നതാണ്. ഇവിടുത്തെ ഫാമുകളിലോട്ട് പോകും, പശുവിനുള്ള ഫാമുകളിലേക്കൊക്കെ പോകും. ഇവിടേക്ക് അവർ പറിച്ചതാണ് വീറ്റ്. ഇപ്പം ചെത്തിയെടുത്തതാണ്. ഈ മരത്തിനപ്പുറത്തോട്ട് ഇപ്പം ചെത്താനുള്ള ഭാഗമോ വിളഞ്ഞു നിൽക്കുന്ന.
ഇത് അവരുടെ വെയർ ഹൗസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഓരോ പ്രൊസീജിയറാണ്. നമുക്ക് അതിൻ്റെ അത് കയറി കാണാം. ഇത് കണ്ടല്ലേ, ഇത് വീറ്റാണ്. അപ്പോൾ ഇത് എന്തോ പുഴുങ്ങോ അങ്ങനെ എന്തോ സംഭവം, ഇത് ചൂട് കൊടുത്തിട്ട് അങ്ങനെ എന്തോ ഇത് ചെയ്യിപ്പിക്കുന്ന എന്തോ ഒരു ഇതിനകത്തൂടെ അവർ ഇത് ചെയ്യുന്ന എന്തോ എന്ന് എനിക്കറിയത്തില്ല. അവരാരും ഇല്ലായിരുന്നു നമുക്ക് ചോദിക്കുന്നത്, ഉച്ചസമയമായിരുന്നു. സംഭവം ഇങ്ങനെ ഇതിനി ഇത് എന്തോ ചെയ്യും, ഇതെന്തോ ഇത് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ഇതിൻ്റെ ഇതെല്ലാം മാറ്റി ഗോതമ്പിൻ്റെ അതൊന്ന് എല്ലാം എടുക്കും. ഇത് ഈ അവരുടെ ഗോതമ്പിൻ്റെ വൈക്കോലില്ലേ, വൈക്കോല് ഫാമുകളിലേക്കൊക്കെ പോകുന്നത് ഇവിടെ സ്റ്റോർ ചെയ്യുന്നവർ, ഇവിടുന്ന് വന്ന് അവർ കളക്ട് ചെയ്തുകൊണ്ട് പോവാം. ഇതിപ്പോൾ എങ്ങാണ്ട് ഇട്ട ഗോതമ്പായത്, ഇത് കണ്ടല്ലേ, ഇപ്പോൾ തെളിച്ച് വരുന്നേ ഉള്ളൂ. ഇത് കണ്ട് പച്ച നിറത്തേക്ക് കണ്ടത് ഇനി ആയി വരുമ്പോഴായത് ആ സ്വർണ്ണ നിറമാണ് ഉണ്ടാവുന്നത്. ഇതും ഗോതമ്പ് പറിച്ചിട്ട് ഈ ഇതിങ്ങനെ മെഷീനിൽ വന്നിട്ട് ഇത് ഉരുട്ടി വെച്ചിരിക്കുക ഫാമിലേക്ക് പോകാനുള്ളത്. ഇത് ഓരോ ഓരോന്നും ഓരോ ഷേപ്പിലൊക്കെ, ദുബായ് നമ്മൾ കണ്ട ഒരു ചതുര ഷേപ്പിലായിരുന്നു, അത് ഓരോ മെഷീനെ ബേസ് ചെയ്തിരിക്കും തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.